വെജിറ്റേറിയൻ രുചിക്കൂട്ടിൽ വൈവിധ്യങ്ങൾ കൊണ്ടും തനിമ കൊണ്ടും വേറിട്ട് നിൽക്കുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കോഴിക്കോട് കാരപ്പറമ്പിലെ ഗുൽമോഹർ വെജ് റെസ്റ്റോറൻ്റ്. സൽക്കാരപ്രിയരുടെ നാടാണ് കോഴിക്കോട്. അവിടെ എത്തുമ്പോൾ നിങ്ങൾ ഗുൽമോഹറിലെ രുചി അറിയാതെ പോകരുത്. ഇവിടുത്തെ ഏതാനും വിഭവങ്ങൾ പരിചയപ്പെടാം. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ പനീർ സിസ്ലറാണ്, കോട്ടേജ് ചീസ് സിസ്ലർ. നമ്മൾ നോൺ വെജിൽ പല വെറൈറ്റീസ് സിസ്ലേഴ്സിൽ കഴിച്ചിട്ടുണ്ട്, സ്പെഷ്യലി മീറ്റിലാണ് കഴിക്കുക. ഇവിടെ നമ്മൾ അതിനെ പനീറിലേക്ക് കൊണ്ടുവന്നു, ബിക്കോസ് ചീസിന് പറയുന്ന ഒരു സംഭവം ഏറ്റവും നന്നായിട്ട് ജ്യൂസ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെജ് ഡിഷാണ്. വെജിൻ്റെ കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഒരു ഹോട്ട് പ്ലേറ്റ്, നല്ല പഴുത്ത ഇരുമ്പിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ മേളിൽ കുക്കിംഗ് ചെയ്യുകയാണ് സിസ്ലർ. അപ്പോൾ ആ സിസ്ലറിൽ നമ്മൾ ഒരു വെറൈറ്റി ചെയ്തിരിക്കുന്നത് ഒരു ഡെമിഗ്ലേസ് സോസാണ്, ഒരു ക്വാണ്ടി സോസാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ പനീർ നല്ല ക്യൂബിക്കിൾസ് ആയിട്ട് ചെയ്ത് ജ്യൂസി പനീറും നല്ല എക്സോട്ടിക് വെജിറ്റബിൾസ്, ബ്രോക്കലി, ക്യാപ്സിക്കം, ബീട്രൂട്ട്, അങ്ങനെ എക്സോട്ടിക് വെജിറ്റബിൾസ് പ്ലസ് പൊട്ടാറ്റോസ് ഉണ്ട്, നല്ലൊരു ബോൾ ടൊമാറ്റോസ് ഉണ്ട്, അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു നല്ലൊരു ഒത്തൻറ്റിക് സ്പെഷ്യാലിറ്റി ഡിഷാണ്. കേരളത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായുള്ളൊരു ഡിഷ് പുള്ളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മലയാളികൾക്കും അറിയാം, ഒരു ഫിഷിൻ്റെ കൂടെ മീനിൻ്റെ കൂടെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അതിനെ നിങ്ങൾക്ക് ഗുൽമോഹറിൽ വന്നു കഴിഞ്ഞാൽ പനീറിൻ്റെ കൂടെ എങ്ങനെയുണ്ടാവുമെന്ന് കഴിച്ചു നോക്കാൻ പറ്റും. അതിൻ്റെ ആ ജ്യൂസിനെസ് ഒക്കെ നിങ്ങൾക്ക് ഓരോ ബൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഗുൽമോഹർ സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോടിലൊരു നീഷായിട്ടില്ലാത്ത ഒരു വെജ് മാർക്കറ്റിലേക്കാണ് നമ്മുടെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചത്. കോഴിക്കോട് ഫുഡിന് വേണ്ടിയിട്ട് ഭയങ്കര ഫേമസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഫുഡിൽ നോൺ വെജ് ആണെല്ലാം, നോൺ വെജും അറബിക് ഡിഷസും അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. വെജിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് ഗുൽമോഹർ ഉദിച്ചു വന്നത്. ഗുൽമോഹറിൽ നമ്മൾ എല്ലാം തരം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ക്വിസീനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യൻ ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യൻ ക്യുസീൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ക്യുസീൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, കോണ്ടിനെൻ്റൽ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഉൾക്കൊടുത്തിട്ടാണ് നമ്മൾ മെനു ഉണ്ടാക്കിയത്. വളരെ സന്തോഷത്തോടെ പറയാനുള്ള കോഴിക്കോട് നിന്ന് ജനങ്ങൾ അതിനെ വളരെ നല്ല രീതിയിലെടുത്തു, നമുക്ക് ഹൗസ്ഫുള്ളായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു റെസ്പോൺസാണ് കിട്ടുന്നത്.